போலே. You are the English of the world, of the earth. பொன்னலியா. നമ്മളിപ്പം വട്ടവടയാണ്. സമയം എത്രയാണെന്ന് എനിക്കറിയില്ല. ഞാൻ വട്ടവട ഇന്നലെയാണ് എത്തിയത്. ഏഴേകാലമായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്, എന്നാണ് സൈജേട്ടൻ പറഞ്ഞത്. അപ്പം ഇന്നലെയാണ് നമ്മൾ വട്ടവട എത്തിയത്. എൻ്റെ പൊന്നു, പറയാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അത്രയ്ക്ക് കിടിലൻ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. നമ്മുടെ എക്സ്പൾസ്, നമ്മുടെ എക്സ്ട്രീമും ഇങ്ങനെ പറഞ്ഞ പ്രോപ്പർട്ടിയിലെത്തി. പിന്നെ ഇന്നാണ് നമ്മൾ എഴുന്നേറ്റത്. പക്ഷേ വണ്ടി നമ്മൾ തിരിച്ചിങ്ങോട്ട് എടുത്തില്ല, കാരണം മഴയൊക്കെ പെയ്ത് ആകെ സ്ലഷ് ആൻഡ് തെന്നി കിടക്കുന്ന അവസ്ഥയാണ്. വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ കയറിപ്പോയത്. പക്ഷേ ഇത് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു റൂട്ടാണ് ഇത്. നിങ്ങളുടെ ഇതിന് കറക്റ്റ് പേരെന്താ ഇതിൻ്റെ? ഇത് ആക്ച്വലി നമ്മുടെ പാമ്പാട് ഷോയുടെ ചെക്ക് പോസ്റ്റ് ഇല്ല വട്ടവട. അവിടുന്ന് നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഫസ്റ്റ് കാണുന്ന വരുന്ന ജംഗ്ഷനുണ്ട്, ഊർക്കാട് ജംഗ്ഷൻ. ഒരു സ്കൂളൊക്കെ ആയിട്ട് ഹോട്ടൽ തണൽ എന്ന് പറഞ്ഞിട്ട് ഒരു ജംഗ്ഷനുണ്ട് അവിടെ. ആക്ച്വലി എന്നെ അച്ഛൻ ജിപ്സി എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, ഓൾമോസ്റ്റ് അറിയാം. അപ്പം അവിടെ നിന്നാണ് ഞാൻ സാറിന് പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത്. അവിടെ നിന്ന് കാർ ഇങ്ങോട്ട് വരത്തില്ല. പിന്നെ ബൈക്കേഴ്സിനൊക്കെ വരാട്ടോ, പക്ഷെ ഇന്നലെ കുറച്ച് നിങ്ങൾ കഷ്ടപ്പെട്ടു. നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്ട്രീം 160R ഉണ്ടായിരുന്നു. പിന്നെ എന്റെ എക്സ്പൾസിന്റെ ടയേഴ്സ് ആണെങ്കിൽ മോശമായിരുന്നു. പിന്നെ സ്ലഷ്, വട്ടവട സ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത സ്ലഷ് ആണ്. അപ്പം അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ എത്തി ഇന്നെന്തായാലും ഇഷ്ടംപോലെ ട്രയൽസ് ഉണ്ട്. പക്ഷെ അവിടെ പോകണം എങ്ങനെ, നിങ്ങൾക്ക് ബൈക്ക് എത്ര പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ട്രയൽസ് അടിപൊളിയാണ്. അപ്പൊ എന്താണേലും ഈ വീഡിയോ ഈ പ്രോപ്പർട്ടീനെയും ഈ വട്ടവടേനെയും ഇവിടുത്തെ വൈബും ഇവിടുത്തെ ട്രയൽസിനെയും കുറിച്ചായിരിക്കും. എന്താണേലും നിങ്ങൾ കാണണം, കണ്ടിരിക്കേണ്ട ഒരു വ്ളോഗാണ്. ഇവിടുത്തെ കോടമഞ്ഞും ഇവിടുത്തെ തണുപ്പും ഇവിടുത്തെ കാറ്റും ഒക്കെ വേറൊരു വൈബാണ്. പിന്നെ സജിച്ചേട്ടൻ വേറെ മൂഡാണ്. അപ്പം നമുക്ക് ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രക്ഷയില്ല, തെങ്ങി കിടക്കാണ്. ടയറിലേക്കൊക്കെ നോക്കി അറിയാം അവസ്ഥ എന്താ. അത് എന്ത് സിമ്പിൾ ആയിട്ട് പറയണം നോക്കി. ഞങ്ങള് ബൈക്ക് മേളിൽ വെച്ചിട്ടുണ്ട്, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഈ വഴി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഇത് സീൻ അവസ്ഥയാണ്. ടയേഴ്സിന്റെ കണ്ടീഷൻ എല്ലാം നല്ല നല്ല കുറെ ടയർ മലയുടെ
എന്നെ അട്ട ആട്ടുണ്ട്. പണ്ട് കുറച്ചുകൂടി പാറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ തടി ഗ്രാൻഡിസ് മരങ്ങൾ വെട്ടി തുടങ്ങിയപ്പോൾ ജീപ്പ് കൂപ്പ് കൂപ്പെടുത്തോണ്ട് പോകും. അങ്ങനെ ഇത് ഭയങ്കര മോശമായി. ഇത് കുറച്ചുകൂടി നന്നാക്കാൻ നോക്കി. ഇതിലും ഇത് ഞാൻ എപ്പോഴും ഇതിലെ ജിപ്സിയും എൻ്റെ ജിപ്സിയും ഒക്കെ എടുത്ത് കയറി വന്നതാണ്. ഇപ്പോൾ ഇമ്പോസിബിൾ ആണ്, കയറി വരാൻ പറ്റില്ല. അതുപോലെ ആയി. ഇതാണ് എൻ്റെ ഏറ്റവും ഷോർട്ട് റൂട്ട്. ഇതാകുമ്പോൾ എനിക്കൊരു ഒന്നൊന്നേ കാൽ കിലോമീറ്റർ കൊണ്ട് എൻ്റെ ക്യാമ്പിലേക്ക് എത്തും. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പ്രത്യേകിച്ച് വട്ടവടയിൽ വന്നു വെച്ചാൽ കുറച്ച് മഴ വന്നു, അപ്പൊ ഭയങ്കര സ്ലഷാണ്, ഭയങ്കര തെന്നലാണ് മണ്ണ്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. എന്റെ മോനെ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാ ഒരു രക്ഷയില്ല. എത്ര ഡിഗ്രി തണുപ്പാണെന്നൊന്നും അറിയില്ല. മഴയുണ്ട്, ഫുൾ തെന്നിക്കിടക്കാണ്. വട്ടവടയിലാ ട്രയൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലെവൽ ട്രയൽസ് ആണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. എൻ്റെ പൊന്നോ, ഇങ്ങനെ സമ്മതിക്കണം കേട്ടാ. ഒരു ഇത് ഈ ഇതൊക്കെ ഓടിക്കുമ്പോൾ നമുക്കൊരു ഫോർ വീൽ ഡ്രൈവ് വണ്ടി എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ഒരു ഇതേപോലത്തെ ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹം തോന്നിപ്പോ കേട്ടോ. ഇത് ഈ പിടിച്ച് കയറുന്നു. പിന്നെ നല്ല സ്കില്ലുണ്ട് നമുക്ക്, ഇങ്ങനെ സ്കില്ലൊന്നുമില്ല. എന്നാലും പഠിക്കാമല്ലോ, നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓടിച്ച് ഓടിച്ച് പഠിക്കാം. എന്താണ് ഇപ്പൊ തോന്നുന്നത് ഇവിടുത്തെ അവസ്ഥ? നിങ്ങൾ കുറെ കാലമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇപ്പൊ എറണാകുളത്തൊന്നും പോയി നിൽക്കാൻ തോന്നാറില്ല, അതാണ് മെയിൻ. അതെ, എനിക്കും തോന്നി ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ തിരിച്ചു പോകാനും തോന്നുന്നു. ഭയങ്കര നല്ല വൈബ് അല്ലേ, നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളും. പിന്നെ ഇപ്പൊ കുറച്ച് സീസൺ അല്ലല്ലോ തണുപ്പിന്റെ. ജിപ്സി വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയുണ്ട്? ജിപ്സി സ്ലഷില് കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണ്, കുറച്ച് ഗുണമുണ്ട്. പിന്നെ എനിക്ക് കുറച്ചുകൂടി സാധനങ്ങൾ അതിനകത്ത് ക്യാരി എളുപ്പമായിരുന്നു. അതിനകത്താണ് ഞാൻ കൂടുതൽ എൻ്റെ ഷാക്കും എല്ലാം ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. തടികളെല്ലാം കൊണ്ടത് അതിനകത്താണ്. ഇത് റീടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പോഴാണ് എല്ലാം ചെയ്ത് കിട്ടി ക്ലിയർ ആയത്. പക്ഷേ അതിലുപരി ജീപ്പിന് നല്ല ടോർക്കുണ്ട്. ഓക്കെ, ഇതുണ്ട് പർദക്കുഴി. അത് പർദക്കുഴിയ? പർദക്കുളത്തിന് വേണ്ടിയുള്ള. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? നമ്മളെ ആക്ച്വലി ജോസേട്ടൻ നമ്മുടെ സഹായിയും എല്ലാം ആയുള്ള പുള്ളി 30 വർഷമായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ അങ്ങോട്ട് പോവാം. നമുക്ക് ബൈക്ക് ട്രയൽസ് ചെയ്യണ റൂട്ടും ഇതൊക്കെ തന്നെയാണ്. നമുക്കൊരു ഓഫ് റോഡ് ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ വേണമെങ്കിൽ ഇവിടെ വെക്കാം. ഓഫ് കോഴ്സ്, നോ ഡൗട്ട്. ഇതാകുമ്പോൾ ഇത് ഓരോരുത്തരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും കൂടി വരുന്നുണ്ട് ഇതിനകത്ത്. പക്ഷേ നമ്മളിവിടെ ഉള്ളത് കൊണ്ട് വേറെ പ്രശ്നമില്ല. നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് വല്ലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് വല്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും. ായിട്ട് ആരും ഇവിടെ വരാൻ പോണില്ല, ആർക്കും വരാൻ പറ്റൂല. ഇതാണ് വഴി. ഭയങ്കര ഗുണമുണ്ട് കേട്ടോ, അതെനിക്ക് അവിടെയൊക്കെ മനസ്സിലാവുന്നുണ്ട്. പുതിയ ടയേഴ്സ് ആണ്, അതിന്റെ പെർഫോമൻസ് അത് കാണിക്കുന്നുണ്ടല്ലേ. ഞാൻ ഓർത്ത എന്താ സാധനം, ചെളിയാണെന്ന് പിന്നെ മനസ്സിലായത്. പക്ഷെ ഇത് ഉടങ്ങിക്കഴിഞ്ഞാ ബൈക്ക് പോവല്ലേ. നല്ല രസമായിട്ട് പോകും. ഓ മൈ ഗോഡ്, എന്തിപ്പോണ്ടായി ഇവിടെ? അയ്യോ,
ഗൈസ് ഞങ്ങൾ പെട്ടു ഗൈസ്. ഇത്രയൊന്നും കയറി കിട്ടിയാൽ മതിയായിരുന്നു ആ സങ്കടം. നോക്കാം ഇല്ല ചേട്ടാ, ആർ പി എം മാച്ച് ആവണില്ല, അതാ പ്രശ്നം. അവിടെ കുറച്ചു നേരം വണ്ടി ഒന്ന് ഓഫ് ചെയ്യടാവേ, നല്ല റേഡിയേറ്റർ എന്ന് വെച്ചേ പോണം. കാണുന്ന ചെളിയൊക്കെ എൻ്റെ ശരീരത്തിലുള്ളത്. ബൈക്കിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. നമ്മൾ വന്ന ട്രയൽസ് ആണ്. നമ്മൾ ട്രയൽസ് വന്ന് ഇവിടെ നമ്മൾ ട്രയൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ റെസ്റ്റ് ചെയ്യുന്നൊരു സ്പോട്ടാണ്, ഫൈറ്റേണ്ട് അറിയാവുന്ന സ്പോട്ടാണ്. അപ്പം നിങ്ങൾക്കൊരു ഓഫ് റോഡ് ട്രെയിനിങ് പ്രോഗ്രാമോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു നിങ്ങൾക്ക് ട്രയൽസ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രയൽസ്, ഇതുപോലെ കുറേ ട്രയൽസ് ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ഇഷ്ടംപോലെ ട്രയൽസ് ഉണ്ട്, നമുക്ക് ഇഷ്ടംപോലെ ട്രയൽസ് പോകാൻ കഴിയും. ഇതൊരു ഓഫ് റോഡ് പറദീസ എന്ന് ചെറുതാണ്, അതെ ഓഫ് റോഡ് പറദീസ എന്ന് തന്നെ വിളിക്കാം. പക്ഷേ അടിപൊളി ട്രയൽസ് ആണ്, നല്ല ഫണ്ണാണ്. ഒരു ഡേഞ്ചർ പാർട്ടി ഇല്ലല്ലോ ഇവിടെ. വീണ് കഴിഞ്ഞാൽ മറ്റേ കുഴിയിലേക്ക് പോകുന്ന ഒരു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ, എനിക്ക് അതുകൊണ്ട് ധൈര്യമാണ്. അതെ അതെ, ആരെങ്കിലും ആ ധൈര്യമായിട്ട് വരൂ എന്ന് പറയാൻ എളുപ്പമാണ്. ഒരു കൊക്കയുടെ സൈഡിലേക്കോ അങ്ങനത്തെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അങ്ങനത്തെ ഒരു ഇതാണ്, ഞാൻ അങ്ങനെ റിസ്ക് എടുക്കാൻ എനിക്കും ബുദ്ധിമുട്ടാണ്, കാരണം അതൊരു റിസ്ക് ഫാക്ടർ ആണല്ലോ. പക്ഷെ ഇത് നല്ല ഫണ്ണായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ട്രയൽസ് ആണ്. പിന്നെ നിങ്ങള് ഫാമിലി ഒക്കെ ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കാൻ താല്പര്യമില്ല പേടിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ജീപ്പിലും ട്രയൽസ് അഞ്ചാറ് പേർക്ക് വിത്ത് പേയ്മെന്റ് ബേസിൽ ചെയ്യാറുണ്ട്. ആ അതും നമുക്ക് ചെയ്യാം. അത് കുറെ ട്രയൽസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ദോസട്ടാ ഉണ്ടോ? പാഷൻ ഫ്രൂട്ട് ഉണ്ടോ? ഇപ്പൊ അത്രയും സീസൺ ഒന്നും അല്ല പാഷൻ ഫ്രൂട്ട്. പക്ഷെ ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട് വട്ടവടയിൽ പ്രത്യേകത ഉണ്ട്. കാരണം ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ വന്ന് ഇവിടെ പ്ലാന്റ് ചെയ്ത് അവരുടെ യൂറോപ്യൻ ബ്രീഡോ അങ്ങനെ എന്തൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട്, ഞാൻ ഇതുവരെ ഇത്രയും ടേസ്റ്റ് വേറെ എവിടെയും കഴിച്ചിട്ടില്ല. കുറച്ച് സീസൺ ഔട്ടാണ്. അപ്പൊ എന്തായാലും ജോസേട്ടൻ അത് പറിച്ച് എടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ നിങ്ങക്ക് എന്തായാലും അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോ. ഇത് ഭയങ്കര നല്ലൊരു ഫ്ലേവറാണ് അതിന്റെ. സാധാരണ പഞ്ചസാരയുടെ അകത്ത് ഭയങ്കര പുളിയായിരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. ഭയങ്കര ലൈറ്റ് ആയിരിക്കും, കഴിച്ചു നോക്കിയത് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? പുന്നു, ഇത് ക്യാമറയുടെ മുമ്പിൽ വെറുതെ പറയുന്നല്ല കേട്ടോ, ഇത് വെറുതെ കിട്ടില്ലായിട്ടുണ്ട്. മനുഷ്യനെ കുതിപ്പിക്കാനായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇത് എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിലെ തണുപ്പും ആ മധുരവും.
സൈ ചേട്ടൻ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തൊക്കെ സഹിച്ചിട്ടുള്ളേ? ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ചെറുപയറും പുട്ടും പപ്പടവും ഓംലറ്റും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുടെ കുറച്ച് ബാക്കിയുണ്ട്. നല്ല അടിപൊളി ഓതന്റിക് ഫുഡൊക്കെ കിട്ടും നമുക്ക് ഇവിടെ. ചിക്കൻ കറി ഉണ്ട്. ഓംലെറ്റ്, പപ്പടം, പയറ്, ചെറുപയറല്ലേ ഇത്? ചെറുപയറ് പുട്ട്. എന്താ വേണ്ടേ? ഇതിനു മുമ്പും ട്രയൽസ് ഒക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ട്രയൽസ് ഞാൻ എന്റെ ആദ്യമായിട്ട് കാണുകയാണ്. ഉറുമ്പിക്കര പാൽക്കുളമേടൊക്കെ ടഫാണെന്ന് ഇനി ഞാൻ ഒരിക്കലും പറയൂല. അതിനൊരു 100 മാർക്ക് കൊടുക്കുവാണെങ്കിൽ, അതിനൊരു 1 മാർക്ക് കൊടുക്കുവാണെങ്കിൽ ഇതിനൊരു 101 മാർക്ക് കൊടുക്കണം. അതേപോലത്തെ അവസ്ഥയാണ്. പക്ഷെ എപ്പോഴും ഈ അവസ്ഥ ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല. മഴയുള്ളതുകൊണ്ടുള്ള സീനല്ലേ? മഴയുള്ളതുകൊണ്ടും അങ്ങനെ കൂളന്റെ പച്ചക്കളർ ബ്ലഡ് കണ്ടു നമ്മൾ വണ്ടിയുടെ. നമ്മള് വണ്ടി തണുപ്പിച്ചോണ്ടിരിക്കുക. ഇനി ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത്. ഇനി ഞങ്ങൾ കുറച്ച് തൊട്ടപ്പുറത്ത് നമ്മുടെ വ്യൂ പോയിന്റ്, നമ്മൾ അവിടോട്ട് നടന്ന് നീങ്ങാൻ പോവാ. ഓക്കെ, ഇവിടെ വണ്ടി അങ്ങോട്ട് മാറ്റിയിടാം. ഇതാണ് നമ്മുടെ ട്രക്കിംഗ് സ്പോട്ടിലെ ആദ്യത്തെ ഒരു വ്യൂ. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ വരുന്ന എല്ലാവർക്കും ട്രക്ക് ചെയ്ത് വരാവുന്നതായിരിക്കും. ആരായിരിക്കും ചേച്ചിയുടെ ഹെൽപ്പ് ചെയ്യുന്ന ട്രക്ക് ചെയ്യാൻ? നമ്മുടെ വണ്ണാനുള്ളി 30 വർഷമായിട്ട് വട്ടവടയിൽ തന്നെ ഇങ്ങനെ താമസം ഒറ്റയ്ക്ക് അദ്ദേഹം തന്നെ ആയിരിക്കും. ഇത് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് ഈ ട്രക്കിംഗ്? അദ്ദേഹം ഒന്നും കൂടെ വരൂ. അദ്ദേഹം എന്ത്? ഇദ്ദേഹം ട്രക്കിംഗ് അല്ലല്ല, അവിടെ അവിടെ യാസംപുര അടുത്ത് ജോസേട്ടൻ ഫ്രം ജോസ്ഗിരി. ആ ജോസ്ഗിരി അല്ല, ജോസേട്ടൻ ഇവിടെ വന്ന് ഒരു ബിസിനസ് ബൈസമാരി ചെയ്തു. അതിൽ കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി, കുറച്ച് കടങ്ങളൊക്കെ വന്നു. പിന്നെ അതിനിട്ട് നേരെ ഇവിടെ വന്ന് ഇവിടെ സെറ്റിലായി. 1250 ആടിനൊക്കെ അങ്ങനെയാണ് പുള്ളിയെ. എന്താണ് ആട് ജോസ് എന്നുള്ള പേരിൽ ഇവിടെ അറിയപ്പെട്ടു. ആട് ജോസ് അങ്ങനെ ഓൾമോസ്റ്റ് എന്താ പറയാ, ഒരു 30 വർഷമായിട്ട് ഇവിടെ ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ എനിക്കെന്താ പായത്തിന്റെ പുള്ളിയെ നമുക്ക് നമ്മുടെ കസ്റ്റഡി തന്നെ കിട്ടി. അതെ, അന്നേരം നന്നായി. ഇതിലൊക്കെ അത്യാവശ്യം ഈ ഏരിയ ഒക്കെ അറിയാലോ. ഇനി നമുക്ക് എങ്ങോട്ടാണ് നടക്കാനുള്ളത്? ഇനി വേറൊരു സെക്കൻഡ് സ്പോട്ട് ഉണ്ട്. അവിടം വരെ എത്താൻ നോർമലി ഒരു 1.5 മണിക്കൂർ 1.5 മണിക്കൂറാണ് നമ്മുടെ ക്യാമ്പിൽ നിന്ന് നടന്നു വരുവാണെങ്കിൽ. ആ സ്പോട്ടിൽ നിന്ന് പിന്നെ 1 മണിക്കൂർ നടന്നാണ് കൗരാമല ഉള്ളത്. കൗരാമല അതാണ് ഏറ്റവും ഇവിടുത്തെ ഹയ്യസ്റ്റ്. അതില് നമുക്ക് ഈ പഴത്തോട്ടം, കോവിലൂറ്, വട്ടവട, ഇത് 3 കവർ ചെയ്യും. ഈ സൈഡിൽ നിന്ന് നമ്മുടെ ഈ സെക്കൻഡ് വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് ഈ ഊർക്കാട്, ഈ സാധനം, ഈ ഫോറസ്റ്റ്, ഈ കുറിഞ്ഞിമല മൊത്തം നമ്മൾ കവർ ചെയ്യും. അപ്പൊ ആക്ച്വലി വട്ടവടയുടെ ഏരിയ മൊത്തം ഇവിടെ കുറിഞ്ഞിമല ഏതാണ്? കുറിഞ്ഞിമല ഈ ഭാഗമാണ്. ആ മഞ്ഞുമൂടി കിടക്കുന്ന ആ ഒരു ഏരിയ അതല്ലേ കൊടൈക്കനാൽ പോണം? കുറിഞ്ഞിമല. ആ അതെ, അതൊക്കെ തന്നെ. അപ്പൊ അവിടെ ഈ പറഞ്ഞ 3 സ്പോട്ടുകൾ നമുക്ക് 3 വ്യൂ ആയിരുന്നു. മനസ്സിലായി? നമ്മള് ട്രക്ക് ചെയ്ത് എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ വഴി വരുമ്പം എനിക്ക് ആ എസ്കേപ്പ് റൂട്ടിന്റെ അതേ ഫീല് തന്നെയാണ് തോന്നുന്നത്. ആ വഴികളിലൂടെ പോകുന്ന ഒരു എക്സ്പീരിയൻസ്, ആ വഴികളിലൂടെ പോകുന്ന ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രാൻഡിസ് ട്രീം അതുപോലെ ഈ മണ്ണും ഈ ഇലകളും ഒക്കെ അവിടെ ഉണ്ട്. വളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇതുവഴിയുള്ള നടത്തം.
കുറച്ച് കിതക്കുന്നുണ്ട്. കൊറോണ സീൻസ് ഒക്കെ ആയതുകൊണ്ടും കോവിഡ് വന്നതിന് ശേഷം ഇപ്പം ഒരു 10-15 ദിവസം ആയിട്ടുള്ളൂ. അതിന്റെ ഒരു കിതപ്പ് ശരീരത്തിലുണ്ട്. പക്ഷെ ഗെറ്റിംഗ് ബെറ്റർ, ഇങ്ങനെ നടന്ന് നടന്ന് സെറ്റ് ആയി വരുന്നുണ്ട്. വീഴും വരെ ഓടും അല്ലേ? വീഴും വരെ ഓടും, കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. സന്തോഷം മാത്രം. സോ മേഡി ഈസ് ഹിയർ, സാൻഡോൺ ആൻഡ് പുളി, യു ആർ ദ ഇംഗ്ലീഷ് ഓഫ് ദ വേൾഡ് ഓഫ് ദ എർത്ത്. പൊന്നളിയ ജോസേട്ടാ, നമ്മളിപ്പം നമ്മുടെ ട്രക്കിംഗ് ഒക്കെ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ ട്രക്ക് ചെയ്യുന്നില്ലല്ലോ, ഇനിയിപ്പോ നമ്മൾ എന്തായാലും ലേറ്റ് ആയി. പക്ഷെ ഇവിടെ ഇരിക്കുന്നതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ക്യാമ്പ് സ്റ്റേ തൊട്ട് താഴെ കാണാം. അവിടെ നിന്ന് നോക്കുമ്പോ ഈ മലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതിൽ പോലെ കെട്ടി വെച്ചേക്കുന്ന സാധനമാണ്. അതിന്റെ മേളിൽ നമ്മൾ ഇവിടെ വലിഞ്ഞു കയറി എന്ന് പറയുമ്പോൾ അതെനിക്ക് ഒരു അത്ഭുതമായിട്ട് അവിടെ തോന്നുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇത്ര ഒരു വ്യൂവിലേക്കാണ് വരുന്നത്, അതും ഇതിന്റെ തൊട്ട് മേളിലുള്ള ഭാഗത്തേക്കാണ് വരുന്നതെന്ന്. അതൊരു വളരെയധികം സന്തോഷം തോന്നുന്നു. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ആ നമ്മുടെ പ്രോപ്പർട്ടി ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ മലയുണ്ടല്ലോ, ഈ മലയുടെ അപ്പുറത്താണ് കുറിഞ്ഞിമല സൈഡ് ഉള്ളത്. കുറിഞ്ഞിമലയുടെ അപ്പുറത്താണ് നമ്മുടെ കൊടൈക്കനാൽ വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര ദൂരം ഇവിടെ നിന്ന്, നമുക്ക് കടവരി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ഗ്രാമമാണ്, കേരള തമിഴ്നാട് അതിർത്തി വരുന്ന ഒരു ഗ്രാമമാണ്. അപ്പോൾ നമുക്ക് ഇതുവഴി നടന്നു പോകാമെന്നാണ് ഈ ഗൂഗിൾ മാപ്സിലും ഇവരൊക്കെ പറയുന്നത്. പക്ഷേ നമുക്ക് എങ്ങനെയാണ് ദൂരം, എങ്ങനെയാണ് കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ യുവർ ലൊക്കേഷനിൽ നിന്ന് നമുക്ക് കടവരി അടിച്ചു നോക്കാം. കടവരി അടിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുന്ന റൂട്ട് കണ്ടില്ലേ, 253 കിലോമീറ്ററാണ് ഇതേ ഈ ഡെസ്റ്റി ഇവിടെ നിന്ന് നമ്മുടെ തൊട്ട് വട്ടവടയാണ് ഇത് ഇപ്പുറത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് നടന്ന് പോകേണ്ട വഴി. ആ വഴി നടന്നു പോകാനുള്ള വാക്ക് ഓപ്ഷനിലിട്ട് കഴിഞ്ഞാൽ 3 മണിക്കൂർ 24 മിനിറ്റും കൊണ്ട് നമുക്ക് അവിടെ അപ്പുറത്ത് കൊടൈക്കനാൽ എത്താൻ കഴിയുമെന്നാണ് പറയുന്നത്, വെറും 14 കിലോമീറ്ററിൽ. എന്താ സഹിച്ചേട്ടാ അതിനെ കുറിച്ച് പറയാനുള്ളത്? അതെ അതെ, പോയി കഴിഞ്ഞാൽ തൂക്കിക്കൊണ്ട് പോകും, അത്രേ ഉള്ളൂ പ്രശ്നം. 96 ബെർജാം വഴി പാമ്പടശ്ശോല ചെക്ക് പോസ്റ്റ് വരെ എന്റെ ശോകനൊക്കെ വന്നിട്ടുണ്ടാവും കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആയി, അതുകൊണ്ടാണ് കാലം മാറി, ഫോറസ്റ്റും മാറി, കഥയും മാറി. അതെ, അതെന്റെ കഴിവൊന്നല്ല, കുറച്ചുകൂടി നേരത്തെ ജനിച്ചു പോയി എന്നുള്ള ഒരു ഗുണം കൊണ്ട് മാത്രം അന്ന് ഇത്ര സ്ട്രിക്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. 95 ക്ലോസ് ചെയ്തു അല്ലേ? 96 അത് ക്ലോസ് ചെയ്ത് തുടങ്ങിയിരുന്നു. 2000 ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയി. അതായിട്ടാണ് പാമ്പാടൻ ഷോല നാഷണൽ പാർക്ക് ഡിക്ലെയറും കൂടി ചെയ്തപ്പോ കഴിഞ്ഞു കഴിഞ്ഞു കഥ കഴിഞ്ഞു. പിന്നെ അതിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഡിഎഫ് ആയിട്ട് സംസാരിച്ചാണ് ഇവിടെ കാന്തല്ലൂർ പോകാൻ 1.5 മണിക്കൂർ ഉള്ളല്ലേ ജോസേട്ടൻ. നടന്നു പോകാൻ ട്രക്കിംഗ് റൂട്ട് ഉണ്ട്, പക്ഷേ അവര് തരില്ല. പിന്നെ ഇവിടുത്തെ നോർമൽ ലോക്കൽ ആൾക്കാർ 1-2 പേര് അവരുടെ ആവശ്യത്തിന് അവരുടെ നാട്ടിൽ പോകാന്ന് നടന്നു വയ്ക്കുമ്പോ ഒന്നും പറയില്ല. പക്ഷെ നമ്മളൊരു ടൂറിസം ബേസില് ട്രക്കിംഗ് ഗ്രൂപ്പ്സ് അങ്ങനെ പോകുമ്പോ ഡിഫിക്കൽട്ട്. അത് ഇപ്പോഴും അതിന്റെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങാനും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും. എന്തുകൊണ്ടായിരിക്കും ഈ റൂട്ടുകളൊന്നും തുറക്കാത്തത്? ഈ കൊടൈക്കനാൽ തുറക്കാത്തത് ടൂറിസത്തിന്റെ പ്രശ്നമാണെന്ന് പറയാം. ടൂറിസത്തിന്റെ പ്രശ്നം മാത്രമല്ലല്ലോ, അങ്ങനെ വന്നു കഴിയുമ്പോ പല ബിസിനസ്സുകളും ഇപ്പോഴുള്ള എല്ലാവർക്കും കുറെ പേർക്ക് ലോസ് വരുന്നുണ്ട്. ഇപ്പം മൂന്നാർ ചിന്നാർ റൂട്ടിലുള്ള ബിസിനസ് എല്ലാം മാറും. അവിടെ അവിടെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാരുടെ ഫാമിലിനെ അത് എഫക്ട് ചെയ്യും, അതൊന്ന്. പിന്നെ ഫോറസ്റ്റ് സേവ് ചെയ്യാന്നുള്ള വേറൊരു സൈഡ്. പിന്നെ ഈ കാന്തല്ലൂര് റൂട്ട് എന്താണ്? അത് കേരളത്തിന്റെ ഭാഗം തന്നെ വരുവാണല്ലോ. വട്ടവടയിൽ നിന്ന് 40 കിലോമീറ്റർ വെച്ചിട്ട് കൊരങ്ങിണി വഴി, ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് കൊരങ്ങിണി വഴി അങ്ങനെ കയറുന്ന പുതിയ റോഡിന് പാസ്സായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എന്റെ കുറച്ച് കുറച്ച് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, 15 ലക്ഷം രൂപ കണ്ടാണ് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഒന്ന് പാസ്സായിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലേറ്റർ ഓൺ അത് ചെയ്തു വരും. അങ്ങനെയാണെങ്കിൽ 40 കിലോമീറ്റർ കൊണ്ട് നമുക്ക് ടോപ്പ് സ്റ്റേഷനിൽ വന്ന് ഡയറക്റ്റ് കയറാം വണ്ടി ബൈ റോഡ്. അത് എന്ന് വരും എന്നുള്ളത് അൺനോൺ. Thank you.
അപ്പൊ ഇത് ഫുൾ ഈ ഗ്രാൻഡിസ് ഗ്രാൻഡിസ് വന്നിട്ട് സഹായില്ല. അപ്പൊ ഒരു 30 കൊല്ലം മുമ്പ് ഇവിടെ ഫുൾ പച്ചപ്പാണ്, മുഴുവൻ പച്ച പിടിച്ച് കിടക്കുന്ന ഗ്രാൻഡിസ്. ഈ വിത്താണെന്ന് തോന്നല്ലേ, വിത്ത് ഇങ്ങനെ നാട്ടുപിടിപ്പിച്ച ഇതല്ല. ഇതിപ്പോ വരാൻ കാര്യം എന്താ ഗ്രാൻഡിസ് ഇവിടെ ഇത്രയും? അത് നമ്മുടെ ആൾക്കാർ ഈ സ്ഥലം മുഴുവൻ മേടിച്ചു, സ്ഥലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം മേടിച്ചിട്ട് ഗ്രാൻഡിസ് വെക്കാന്ന് വെച്ചു. എന്താ വെച്ചാൽ സ്ഥിരം ആള് വേണ്ടല്ലോ, സ്ഥിരം ആളും വേണ്ട, ഒരു 10 കൊല്ലം കഴിയുമ്പോൾ 10-20 ലക്ഷം രൂപ കിട്ടുകയും ചെയ്യും. അപ്പൊ അവർ ലാഭം നോക്കി. പക്ഷെ അവസാനം പണി കിട്ടിയത് വെള്ളം ഇല്ലാണ്ടായി, വെള്ളം കൃഷിക്കാർക്ക് ഭയങ്കര പ്രശ്നമായി. ഇവിടെ യൂക്കാലി ഉണ്ടോ? അപ്പോ യൂക്കാലി ആദ്യത്തെ കൃഷി യൂക്കാലി ആയിരുന്നു, അത് സർക്കാർ കൊണ്ടുവന്നേ. അതിപ്പോ ഇപ്പം ഈ യൂക്കാലി എല്ലാം കളഞ്ഞ് യൂക്കാലി എല്ലാം കളഞ്ഞിട്ട് ഇപ്പൊ ഗ്രാൻഡി. യൂക്കാലിയും ഗ്രാൻഡിസും ഒക്കെ ഒരേ ഇതിൽ പെട്ടതല്ലേ? ഒരേ ജാതിക്കാരാ. പക്ഷെ ഇവൻ ഭയങ്കര കുടിയല്ലേ, കുടി കുടി കൂടിയപ്പം പിന്നെ നമ്മള് ഗവൺമെന്റ് വേണ്ടെന്ന് വെച്ചു. മറ്റവൻ ഈ തൈലം എടുക്കുന്ന യൂക്കാലി ചാര കളറാണ്, അത് ഇതുപോലെ വെള്ളം വലിക്കില്ല. അടിപൊളി. എന്താണേലും ഇത് സെറ്റ് ആവും, ഇതിപ്പോ എല്ലാം വെട്ടുമായിരിക്കും അല്ലെ? മുഴുവൻ വെട്ടികളായിരിക്കും. ഇനിയും പാസ് കൂടിയതാ വെട്ടാൻ. അപ്പൊ എല്ലാരും ഇത് വിറകിനൊക്കെ ഉപയോഗിച്ച് എല്ലാം നശിപ്പിച്ചു. പിന്നെ ഇനി പഴയതുപോലെ മുട്ടക്കുന്ന് ആവാൻ ചാൻസ് ഉണ്ട് കുറച്ച്. മുട്ടക്കുന്നോ ഇനി തേയിലയോ? തേയില എന്താണ് വട്ടവടയിൽ വളരാത്തത്? തേയില വട്ടവട വളരും, പക്ഷെ ആ ബിസിനസ് ആർക്കും വേണ്ടെന്ന് തോന്നില്ല. തൊഴിലാളികളെ കൂടുതൽ വേണം. തോട്ടം തൊഴിലാളികൾ കൂടുതൽ വേണം, കൂടുതൽ വേണം. അതുകൊണ്ടാണ് ഈ ബിസിനസ് ശരിയാകുന്നത്. ഈ ഫുൾ പച്ചക്കറി നമുക്ക് ഈ വട്ടവട ഉണ്ടാക്കുന്നത് അത് കേരളത്തിലേക്കാണോ വരുന്നത്? തമിഴ്നാട്ടിലേക്കാണോ? ചിലപ്പോ എനിക്ക് തോന്നുന്നു ഈ വട്ടവടയെന്ന് തമിഴ്നാട്ടിലേക്ക് പോയി, തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ കേരളത്തിലേക്ക്. ഇത് ഈ വട്ടവടയെന്ന് ഇവര് പച്ചക്കറി സെക്കൻഡ് ക്വാളിറ്റി ആണ് നമുക്ക് കേരളത്തിലേക്ക് വരുന്നത്, ക്വാളിറ്റി എല്ലാവരും എടുക്കും. ഈ വട്ടവടയിലെ പച്ചക്കറികള് എങ്ങനെയാണ്? നമ്മള് ഈ പറഞ്ഞ നമ്മുടെ കടവരി മറ്റേ ആ റൂട്ട് വഴിയാണോ തമിഴ്നാട്ടിലേക്ക് എത്തുന്നത്, അതോ വേറെ പഴനിയിലേക്ക്? പാലക്കാട് വഴിയും പിന്നെ മൂന്നാറിൽ നിന്ന് വെളുത്തുള്ളി കൊണ്ടുപോകുന്നത്. വെളുത്തുള്ളി തമിഴ്നാട്ടില് ലേലം തമിഴ്നാട്ടിലേക്ക്. സത്യത്തില് വട്ടവട തമിഴ്നാടിന് കൊടുക്കേണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നു. തമിഴ് ഗ്രാമമല്ലേ മൂന്നാർ തുടങ്ങി തമിഴ് ഗ്രാമമാണെന്ന് പറയുന്നു. എന്നാലും വട്ടവടയിലെല്ലാം നമുക്ക് ഈ നേരുമംഗലം ആ പാലത്തിന്റെ ഇപ്പുറം മുഴുവൻ തമിഴ്നാടായിരുന്നാണ് പഴയ കാലത്ത്. അത് നമുക്ക് ഇടുക്കി ജില്ല, നമ്മള് ഈ കന്യാകുമാരി കേരളമായിരുന്നു. കന്യാകുമാരി അവർക്ക് വിട്ടുകൊടുത്തപ്പോ പാലക്കാട് വാങ്ങിച്ചു. അങ്ങനെയാണ് ഇടുക്കി ജില്ലയും കൂടെ നമ്മൾ കിട്ടിയത്. സർസിപി രാമസ്വാമി അയ്യരുടെ കാലത്ത്. അപ്പൊ ഈ ഇവിടെ കഴിഞ്ഞ 2 ദിവസം നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് അല്ല. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എനിക്ക് ഇറ്റ് വാസ് ആക്ച്വലി ലെസൺ ഫോർ മീ. പിന്നെ ഇതെന്താ, ഈ മലയുടെ തൊട്ട് മുകളിലാണ് നമ്മൾ ക്ലൈംബ് ചെയ്ത് കയറിയത്. അവിടെ നിന്നുള്ള വ്യൂ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ആ വ്യൂ തന്നെ ആട്ടോ നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ സ്റ്റേ ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നമ്മുടെ സൈചേട്ടൻ്റെ സ്റ്റേ ആണിത്. സൈചേട്ടൻ കൊണ്ടുപോയ സ്ഥലങ്ങളാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ സൈചേട്ടൻ്റെ സ്റ്റേ എങ്ങനെയുണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ, എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇത് ഈ മലകൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ മലകൾ മുഴുവൻ മറ്റേ ഗ്രാൻഡിസ് ട്രീസ് ആയിരുന്നു പണ്ട്. പക്ഷേ അതെല്ലാം ഇപ്പോൾ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റി ഇപ്പോൾ ഒരു മൊട്ടക്കുന്ന് സ്റ്റൈലിലേക്ക് മലകൾ വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പണ്ടെന്ന് പറയുന്നത് ഒരു 10-20-30 കൊല്ലം മുമ്പ് ഗ്രാൻഡിസ് ട്രീകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഈ സ്ഥലങ്ങളിലൊന്നും ഇല്ലായിരുന്നു എന്നാണ് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. പക്ഷേ ഇത് പെട്ടെന്ന് വളരാൻ ഭയങ്കര ഈസി ആയതുകൊണ്ട് ഇത് വളർന്ന് വലുതായി. പിന്നെ ആൾക്കാർ ഇത് വളർത്താനും തുടങ്ങി. അതിനുശേഷം ഇവിടെ ആനകളൊന്നും വരാണ്ടായി. കാരണം ആനകൾക്ക് ഈ ഗ്രാൻഡിസ് ട്രീയുടെ ഇടയിൽ കൂടെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ
ഇവിടെ ഈ ഗ്രാൻഡ് ഹിസ്റ്ററി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ബാക്കി വെജിറ്റേഷൻസ് ഒന്നും നടക്കൂല, പുല്ലും കാര്യങ്ങളും ഒന്നും കിളിക്കൂല, അത് എല്ലാ വെള്ളവും അത് വലിച്ചെടുക്കും, അത് തന്നെ ഉപയോഗിക്കും. അപ്പം ഭക്ഷണം കിട്ടാതായതിനു ശേഷം നമ്മുടെ കാട്ടുപോത്തൊക്കെ ചില സ്ഥലത്തുണ്ട്, ഈ സൈഡിലൊക്കെ കാട്ടുപോത്തും കാര്യങ്ങളും ഒന്നുമില്ല, മ്ലാവ് മാത്രമേ ഉള്ളൂ. ആനകൾ ഇങ്ങോട്ട് വരുന്നതൊക്കെ കുറഞ്ഞു. 30 വർഷം മുമ്പ് ഈ വഴിയൊക്കെ ആനകൾ വന്നുകൊണ്ടിരുന്ന വഴിയാണ്, ആ ചേട്ടൻ ആന ഓടിച്ചു വിട്ടെന്നൊക്കെയാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്. എന്താണേലും ഗ്രാൻഡ് ഹിസ്റ്ററി എന്തിനാണ് വെച്ച് പിടിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ കിട്ടും. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കൊല്ലം മുമ്പ് വട്ടവടയിലേക്ക് ടൂറിസം ഒന്നും ഇല്ലാത്ത സമയത്ത് ആൾക്കാർക്ക് ഇങ്ങനെ സ്ഥലം വെറുതെ കിടക്കുന്ന സമയത്ത് ഈ ഗ്രാൻഡ് ഹിസ്റ്ററി വെറുതെ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വിത്ത് വിതറിക്കഴിഞ്ഞാൽ അത് പന പോലെ ഇങ്ങനെ വളരും. അതിനങ്ങനെ വലിയ വെള്ളം നമ്മൾ കൊടുക്കണോ അല്ലെങ്കിൽ നമ്മളതിനെ നോക്കേണ്ട ആവശ്യമില്ല, അതങ്ങ് വളർന്നോളും. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ 10-70 ലക്ഷം രൂപ തടി വിറ്റ് കിട്ടും. അപ്പം അതായിരുന്നു അവരുടെ പണ്ടത്തെ ബിസിനസ്. പക്ഷേ അത് അവരെ കുറേ രീതിയിൽ വട്ടവടേനെ അത് എഫക്റ്റ് ചെയ്തു. കാണാൻ നല്ല ഭംഗിയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന സാധനമായതുകൊണ്ട് ബാക്കി വെജിറ്റേഷൻസിനും ബാക്കി കാര്യങ്ങളിലും എല്ലാം എഫക്റ്റ് ചെയ്തു. ഇപ്പോൾ ഗവൺമെൻറ് റോഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഫുള്ള് വെട്ടി അടിപൊളിയാക്കുകയാണ്. കുറച്ച് വെട്ടി അടിപൊളിയാക്കി കഴിയുമ്പോൾ ഇതെല്ലാം ഒരു മുട്ട കുന്നുപോലെ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണേലും നമ്മുടെ ഒരു ജനറേഷനെ രണ്ടും കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കട്ടെ. എന്താണേലും നമുക്ക് പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളിലേക്ക് നോക്കാം. ഏവർക്കും നമ്മുടെ ബോവിഡെ വുഡ്സിലേക്ക് സ്വാഗതം. നമ്മുടെ സജിച്ചേട്ടൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് നടന്ന് കാണാം. പ്രോപ്പർട്ടി അടിപൊളിയാണ്, അതുപോലെ തന്നെ സജിച്ചേട്ടൻ കൊണ്ടുപോകുന്ന സ്ഥലങ്ങൾ അടിപൊളിയാണ്. അതിൻ്റെ അപ്പുറം വേറൊരു സാധനമുണ്ട്, പുള്ളിയുടെ ഫുഡ്. ആ കൈപുണ്യവും ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പരിചയപ്പെടാം. എന്താണേലും നമുക്ക് പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. ഒരു ജസ്റ്റ് ഒരു വാക്ക് എറൗണ്ട് നടത്താം. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, എന്തൊക്കെയാണ് സംഭവങ്ങൾ, എന്തൊക്കെ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരിക്കലും ഇത് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ നമ്മുടെ ബൈക്കൊക്കെ കയറ്റി ഇങ്ങോട്ട് വന്നതാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ബൈക്കായിട്ട് വരാൻ കഴിയും. നമുക്കൊരു ഇപ്പം മഴ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഇച്ചിരി സ്ലഷി ട്രയൽസാണ്, നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ട്രയൽസാണ് ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. പക്ഷേ അല്ലാത്തവർക്ക് താഴെ നമുക്ക് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പാർക്കിങ്ങിൽ നിർത്തിക്കഴിഞ്ഞാൽ സഹിച്ചേട്ടാ നമ്മളെ പുള്ളിയുടെ ഒരു മയിൽവാഹനമുണ്ട്. മയിൽവാഹനത്തിന് നിങ്ങൾ കണ്ടു കാണും. എന്നാലും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്നും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു, അത് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പം പുള്ളി നമ്മളെ ഇവിടെ എല്ലാം കൊണ്ട് സെറ്റാക്കി. ഒരു 10-50 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്പേസും കാര്യങ്ങളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. എന്താണേലും നമുക്ക് നോക്കാം. കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ക്യാബേജ് കൃഷിയാണ്. ഇവിടെ പുള്ളി ക്യാബേജൊക്കെ കൃഷി ചെയ്ത് നമ്മൾ വരുന്ന ഗസ്റ്റിന് ഇവിടുത്തെ ക്യാബേജും ഇവിടുത്തെ വെജിറ്റബിൾസും വെച്ച് ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ്. അതിൻ്റെ വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് നാൾ ആവും ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി. പക്ഷേ ഇത് കോമഡി ആയിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ പേര് മൊട്ടക്രോസ് മൊട്ടക്രോസ് എന്നാണ്. എനിക്ക് കേട്ടപ്പോൾ മൊട്ടക്രോസ് മൊട്ടക്രോസ് എന്നാണ് തോന്നിയത്. അധികം കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മുടെ എക്സ്പൽസ് നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നു. എക്സ്പൽസ് ഇവിടെ എത്തുന്നത് വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ല. ടയേഴ്സ് കുറച്ച് മോശമായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി സ്ട്രഗിൾ ചെയ്തു. പക്ഷേ വീണൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്ന് കൊണ്ട് വെച്ചത് സ്റ്റാൻഡിൽ മര്യാദക്ക് വെക്കാത്തതുകൊണ്ട് ഒരു വീഴ്ച ക്ലച്ച് ഒന്ന് ചെറുതായിട്ട് വളഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും ഏറ്റവും എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് നമ്മുടെ അരുണ് ഉല്ലാസ് നമ്മുടെ CB Xtreme 160R വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് എന്നെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല കേട്ടോ. അതിൻ്റെ ടയേഴ്സ് അങ്ങനത്തെ ഒരു ടയേഴ്സ് ആയിട്ട് അത് വെച്ച് അങ്ങോട്ട് വന്നു. അപ്പം അതും നിങ്ങളൊന്ന് വണ്ടിയാണ് നിങ്ങളെ കാണിച്ചു തരാം. അതും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അരുണ് ഉല്ലാസ് പറയാം എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്ന്. പുള്ളിയുടെ ഫസ്റ്റ് ഓഫ് റോഡ് നമ്മുടെ Xtreme 160R ചെയ്തു. ചെളി കയറി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചെളി പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു നമ്മളൊരു സമ്മർ സീസണിലൊക്കെ വരുവാണെങ്കിൽ വലിയ സീനൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് കയറി വരാം. മഴയത്താണ് ഫുൾ ചെളിയും തെന്നലും കൂടുതലുള്ളത്. പക്ഷേ അതൊരു ഫണ്ണാണ്, അതിഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് വരാം. ഇനി എന്തായാലും നവംബർ ഡിസംബർ ജാനുവരി ഒക്കെ ഇതായിരിക്കും അവസ്ഥ എന്നാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ സമയത്താണ് കൂടുതലായിട്ട് ഇവിടെ മഴ പെയ്യുന്നത്, ഇവിടെ കൂടുതൽ സ്ലഷും ഉണ്ടാകുന്നത്. പിന്നെ ഈ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തടി കൊണ്ടുപോകുന്ന റൂട്ടായത് ജീപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു വലിയ കുഴിയുണ്ട്. ആ കുഴിയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല. ഈ എൻ്റെയൊക്കെ ഇത്രയും ഇത് അരഭാഗം വരെയുള്ള കുഴികളായിരിക്കും അതിനകത്ത് കാണുന്നത്. അപ്പം അത്രയും ഒരു എക്സ്ട്രീം ഓഫ് റോഡ് സിറ്റുവേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഓഫ് റോഡാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരണം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഒരു വട്ടവട വൈബ് ശരിക്കും ഇത്രയും കാലത്തിനിടയിൽ വട്ടവട വന്നിട്ടുണ്ടെങ്കിൽ ഒരു വട്ടവട വൈബ്, വട്ടവട കാട്, വട്ടവട ഫീല്, വട്ടവട കോട എല്ലാം കിട്ടിയത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ക്യാമ്പ് ലൊക്കേഷനിലേക്കാണ് ഇവിടെ വന്നേക്കുന്നത്. ഇത് ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു ക്യാമ്പ് ലൊക്കേഷനാണ്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാൻ ഒരു 200 മീറ്റർ അപ്പുറത്ത് വേറൊരു ലൊക്കേഷനുണ്ട്. അവിടെ എല്ലാവർക്കും അവരുടേതായിട്ട് പ്രൈവസി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. പക്ഷേ ഇവിടെ ഏറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ്, എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നി ഇവിടുത്തെ ഹൈജീൻ ആണ്. ഇവിടെ എല്ലാം ഭയങ്കര നീറ്റാണ്, ഭയങ്കര ക്ലീനാണ്. അതിൻ്റെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ശരിക്കും സംഭവം?
വിളിച്ചാണ് ഇത്. ആക്ച്വലി അറിയാലോ എല്ലാവർക്കും ഒരു COVID-19 ഇഷ്യൂസ് ഉള്ളത്. എനിക്കും കോവിഡ്, ഞാനൊരു വിക്ടിം ആയിരുന്നു, ഞാനും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാം. ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷെ ഇപ്പൊ ഞങ്ങള് ഒരു ഹൈജീൻ സൈഡ് വെച്ച് നോക്കുമ്പോൾ ടെന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു സേഫ് അല്ല എന്നുള്ളത് തോന്നലൊന്നുമില്ല. കാരണം ഞാനിത് എല്ലാ ടെന്റും ഗസ്റ്റ് പോയി കഴിയുമ്പോൾ ഫ്യൂമിഗേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഭയങ്കര അഷുറൻസ് ആണ്. ബ്ലാങ്കറ്റ്സ് ഞാൻ സ്ലീപ്പിംഗ് ബാഗ് കൊടുക്കാത്തതിന്റെ മെയിൻ കാരണം തന്നെ അത് ഇറ്റ്സ് നോട്ട് വെരി പ്രാക്ടിക്കൽ എപ്പോഴും ഡ്രൈ ചെയ്യാൻ. അപ്പം ഞാൻ ബ്ലാങ്കറ്റ്സാണ് കൊടുക്കുന്നത്. ബ്ലാങ്കറ്റ്സും ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സും എല്ലാം ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കത്തുള്ളൂ. അത് വേറെ ഒന്നുമല്ല, അത് നമ്മുടെ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കൂടിയാണ് നമ്മൾ അങ്ങനെ അത് അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ. എനിക്ക് തോന്നുന്നില്ല വേറൊരു ക്യാമ്പിംഗ് സൈറ്റിലും ഇങ്ങനെ ഇതുപോലെ ബ്ലാങ്കറ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മളിപ്പോ ബ്ലാങ്കറ്റ് കഴുകാൻ കൊണ്ടുപോകുന്നു ഒരു പരിപാടിയായിട്ട് കൊണ്ടുപോകുന്നു. അത് ഞാൻ എവിടെ കണ്ടില്ല ഹോട്ടലുകളിൽ. ഒരു ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ബൈക്ക് എന്തൂസിയാസ്റ്റ് ആയിട്ട് വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ട്രാവലിങ്ങും ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളത് കൊണ്ടും അതിനകത്തു നിന്ന് മൈനസും പ്ലസും ഒക്കെ കണ്ട് മാക്സിമം ഞാനത് ബെറ്റർ ആയിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഇത് ഇതുപോലെ ചെയ്യുന്നവർ ഇഷ്ടംപോലെ വരുന്നുണ്ടാവാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു സൈഡിൽ നിന്ന് എനിക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് എനിക്കത് ചെയ്യാൻ തോന്നുന്നു. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ എല്ലാം പാലിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. തൊട്ട് സൈഡിൽ തന്നെ ഒരു 200 മീറ്റർ അപ്പുറത്ത് ഇത് കുറച്ചും കൂടെ പ്രൈവസി അവിടെയുള്ള ആൾക്കാർക്കും രണ്ടുപേർക്കും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് രണ്ട് ഡിഫറെന്റ് ഫാമിലീസ് അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ഒരു രീതിയിലാണ് രണ്ടെണ്ണം ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂംസ് ഇല്ല, ബാത്റൂംസ് ഉണ്ട്. പക്ഷേ നമ്മുടെ സാധാരണ ഒരു ക്യാമ്പ് സൈറ്റ് അതേപോലത്തെ ലൈക്ക് ഒട്ടവടയിൽ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ വാഷ്റൂംസ് അത്ര അടിപൊളിയല്ല. പക്ഷേ ഇവിടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാഷ്റൂമിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒന്നും കാണിക്കത്തില്ല. വീഡിയോയിൽ വാഷ്റൂമിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തൊന്നും ഞാൻ കാണിക്കത്തില്ല. പക്ഷേ കിഡിലൻ വാഷ്റൂമാണ് ദ ബെസ്റ്റ് ഇൻ വട്ടവട എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് വരണമെങ്കിൽ ഇവിടുത്തെ പ്രൈസിങ് ഭയങ്കര റീസണബിൾ ആണ്. 1600 rupees ആണ് പെർ ഹെഡ് വരുന്നത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. നമുക്കിവിടെ സ്റ്റേ മറ്റേ ടെൻറ്റ് സ്റ്റേ ഉണ്ട്, അതേപോലെ മറ്റേ നമ്മുടെ മഡ് ഹൗസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡിന്നർ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പിന്നെ കട്ടച്ചായ ചായ, പിന്നെ സ്നാക്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു അഫോർഡബിൾ സ്റ്റേ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അതിൻ്റെ ഒപ്പം നമുക്ക് ജീപ്പ് സഫാരി കുറച്ച് ഇവിടെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കാണിക്കും. ട്രക്കിംഗ് ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ പല പരിപാടികളും ഇവിടെ നടത്തുന്നുണ്ട്. 1600 എനിക്ക് തോന്നുന്നു നല്ലൊരു ഡീലായിരിക്കും. പല സ്ഥലങ്ങളിലും ഭയങ്കര ചാർജാണ്, പക്ഷേ ഇവിടെ എനിക്ക് ഭയങ്കര റീസണബിൾ ആയിട്ടും. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ഇവിടുത്തെ ഫുഡാണ്. ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. പുള്ളി നല്ലൊരു കൈപ്പുണ്യമുള്ള മനുഷ്യനാണെന്ന് നിങ്ങൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. This is Yasin Mohammed signing off from this vlog. We'll see in another vlog. Bye-bye. ഇത്രയേ ഒരു സ്ലഷി ട്രയൽസ് എൻ്റെ പൊന്നു. ഒന്നും പറയാനില്ല, എന്താ പറയാൻ പറ്റി, ഒന്നും പറയാൻ പറ്റില്ല. ഈ ചിലയും കണ്ടില്ലേ ബാക്കിലെ ചിത്രം ചിലയാണ്.